നമ്മുടെ ഈ കാണുന്ന ആ നേരെ തൊട്ടപ്പുറത്ത് കാണുന്നുണ്ട് അത് കല്ലടയാറിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ വന്ന് പതിക്കുന്നുണ്ട്. അതായത് ആ ഇടിയക്കട എന്ന് പറഞ്ഞ ഒരു പാലമുണ്ട്, മൺറോസിനോട് യോജിപ്പിക്കുന്ന ഒരു പാലം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വരുന്ന ഒരു കല്ലടയാറിൻ്റെ ഒരു ശാഖയാണ് ഈ വന്ന് പതിക്കുന്നത്. അത് രണ്ട് സ്ഥലത്തൂടെ വന്ന് വീഴുന്നുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് കാണുന്ന ഒരു ഐലൻഡ്, അവിടെ കാണുന്ന ബിൽഡിങ് ഒരു ഹോംസ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരധികം ഫോറിനേഴ്സിനാണ് കൊടുക്കുന്നത്. രണ്ട് റൂമുണ്ട്. ഒരു റൂമിന് ഒരു ദിവസത്തെ റെൻറ്റ് 15,000 രൂപ വെച്ച് അവർ മേടിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കാണുന്നത് മൺറോതുരത്ത് തുടങ്ങുന്ന ഭാഗം, ആ ലെഫ്റ്റിൽ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ആ പെരുമൺ പാലം വരെ എല്ലാം മൺറോതുരത്ത് തന്നെ. നമ്മുടെ ആ ഒരു ടവർ കണ്ടല്ലോ, ആ ടവറിൻ്റെ തൊട്ടടുത്താണ് മൺറോതുരത്ത് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കുന്നത്. മൺറോതുരത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കറങ്ങിയിട്ട് ആ പെരുമൺ പാലത്തിന് അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഷ്ടമുടിക്കായൽ മെയിൻ. ഇത് നമ്മളിത് അഷ്ടമുടിക്കായലാണെങ്കിലും ഈ സൈഡ് കാഞ്ഞിരകോട്ടേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കാഞ്ഞിരകോട് കായലെന്ന് പറയും. നമ്മുടെ ഈ സൈഡ് കുമ്പളത്തേക്ക് പോകുന്നുണ്ട്, അതിൻ്റെ കുമ്പളം കായലെന്ന് പറയും. പക്ഷേ പടപ്പക്കര കായലെന്ന് ആരും പറയാറില്ല. നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, റെസ്റ്റോറൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊല്ലത്ത് നിന്ന് വരുവാണെങ്കിൽ കൊല്ലം കുണ്ടറ വന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 2.5 കിലോമീറ്റർ ഓടുന്ന പേരയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരും. പേരയം അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 6 കിലോമീറ്റർ ഓടുന്ന നമ്മുടെ ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫംഗ്ഷൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. നമ്മൾ റെസ്റ്റോറൻ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല. ഇത് നമ്മളിപ്പം ഓർഡർ അനുസരിച്ച് വരുന്നവരൊക്കെ ഫുഡ് ചെയ്ത് കൊടുക്കും. അത് ഈ കായലിലെ കരിമീൻ നമ്മൾ രാവിലെ തന്നെ മേടിക്കുന്ന കരിമീൻ ആയിരിക്കും അത് ശരിയാക്കി നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടായാലും തലേന്ന് പറഞ്ഞാൽ മതി, എത്ര പേരുണ്ടായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ പറയുന്ന മെനു നമ്മൾ അന്നേരം തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ ഫംഗ്ഷൻസൊക്കെ ചെറുതായ രീതിയിലൊക്കെ നടക്കാറുണ്ട്. വലുതായിട്ടൊന്നുമില്ല, ചെറിയ ഫംഗ്ഷനുകൾ നടക്കും. പിന്നെ വരുന്നവരൊക്കെ നമുക്ക് ഈ കായലിലിറങ്ങി കുളിക്കുക എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. നമ്മളിപ്പോൾ അപ്പുറത്തൊരു ഐലൻഡ് കാണുന്നില്ലേ, ആ ഐലൻഡ് വരെ നമ്മൾ നടന്ന് പോയി കഴിഞ്ഞാൽ ഒരു 3.5-4 അടി വെള്ളമേ ഉണ്ടാവും. കുട്ടിയൊക്കെ ഒരു അപ്പുറത്തോട്ട് നടന്ന് പോകാൻ പറ്റും. വളരെ വെള്ളക്കുറവാണ്, വളരെ വെള്ളക്കുറവ്. പിന്നെ ഇതിന് അപ്പുറത്തൊരു വലിയ ഐലൻഡ് ഉണ്ട്, അതിന് പള്ളിയാത്തുരുത്തെന്നാണ് പറയുന്നത്. പള്ളിയാത്തുരുത്തിലേക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ബോട്ടിൽ, ഇവിടെ ബോട്ട് സർവീസും ഉണ്ട്. നമ്മളിപ്പം 7 പേരൊക്കെ സഞ്ചരിക്കാവുന്ന ഒരു സ്പീഡ് ബോട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ആ ഈ ബോട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പള്ളിയാത്തുരത്തിൽ ഇറങ്ങാം. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പെരുമൺ പാലമാണ്. അവിടെ ഡബിൾ ലൈൻ്റെ റെയിൽവേ പാലമുണ്ട്. അതിനിപ്പം ഇപ്പുറത്തായിട്ടൊരു റോഡ് പാലം പണി നടക്കുന്നുണ്ട്. അത് ഏകദേശം ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മൺറോതുരത്തിൽ നിന്ന് കൊല്ലത്തുനിന്ന് എത്രയും പെട്ടെന്ന് മൺറോതുരത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് കൊല്ലത്തുനിന്ന് മൺറോതുരത്തിൽ എത്താൻ പറ്റും. ഈ പാലം പണി തീർന്നു. അത് നോക്ക്, ഇവിടുന്ന് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്ന സ്ഥലങ്ങളെ പറ്റി ഒരു ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? കാരണം എനിക്കറിയില്ല ഇത് ഏതൊക്കെയാണ് സ്ഥലങ്ങൾ, എന്തൊക്കെയാണെന്നുള്ള. ഞാൻ പറയാമോ, നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പേരയം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പേരയം പഞ്ചായത്ത്. അപ്പോൾ പേരയത്തു നിന്ന് തിരിഞ്ഞിട്ട് ഒരു 6.5 കിലോമീറ്റർ ഓടുന്ന തന്നെ ഇവിടെ വന്നു ചേരും. ഇത് അതിന് ഈ മൊത്തത്തിലെ പടപ്പക്കര എന്ന് പറയും. പക്ഷേ ഈ സ്ഥലത്തിന് ചെയ്ത ചെറിയ പേരുണ്ട്, കുതിരമുനമ്പ്. കുതിരമുനമ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അത് ഈ പടപ്പക്കര എന്ന് പറയുന്ന ഈ കുതിരമുനമ്പിലാണ് വന്ന് അവസാനിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പടപ്പക്കര അവസാനിക്കുക.
ഇവിടെയുള്ള ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂന്ന് സൈഡ് കായലാണ്. ഈ മൂന്ന് സൈഡ് കായലാകുന്നതുകൊണ്ട് ഇവിടെ എല്ലാ സമയം ഏതെങ്കിലും സൈഡിൽ നിന്ന് കാറ്റടിച്ചേണ്ടേ ആയിരിക്കും. കാറ്റില്ലാത്ത ഒരു സമയം ഇവിടെ ഉണ്ടാകത്തില്ല, നല്ല കാറ്റായിരിക്കും, നല്ല തണുത്ത ഒരു കാലാവസ്ഥയായിരിക്കും. നല്ല തണുത്ത ഒരു കാലാവസ്ഥയായിരിക്കും. പിന്നെ ഒരു അഞ്ച് പഞ്ചായത്ത് ഇതിന്റെ ചുറ്റും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞുതരാം. പേരയും പഞ്ചായത്തിന്റെ കുറെ ഭാഗങ്ങൾ ആ സൈഡിലുണ്ട്. പിന്നെ വെസ്റ്റ്കല്ലട പഞ്ചായത്ത്, വെസ്റ്റ്കല്ല അത് തന്നെ പഞ്ചായത്തുണ്ട്. അതിന് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൺറോതുരുത്ത് പഞ്ചായത്ത്, മൺറോതുരുത്ത് പഞ്ചായത്ത് ഇറങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പനയം, പനയം പഞ്ചായത്ത്, പെരിനാട് പഞ്ചായത്ത്, കുണ്ടറ പഞ്ചായത്ത്, ഇതെല്ലാം നമ്മളീ നിൽക്കുന്ന ലൊക്കാലിറ്റിയിൽ നിന്നുകൊണ്ട് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഈ പഞ്ചായത്തുകളുടെ കുറേറ്റ കുറേറ്റ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കരിമീൻ വളർത്തലാണ്. കരിമീൻ വളർത്തലെന്ന് പറഞ്ഞാൽ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, കരിമീൻ കുഞ്ഞുങ്ങളും ഒരുവിധം വളർന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം ഇത് കായലിൽ തന്നെ വല കെട്ടി തിരിച്ചിട്ട് ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നൊരു സമ്പ്രദായമാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫ്രഷായിട്ട് കരിമീൻ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ പിടിച്ചു കൊടുക്കാവുന്ന. എന്താ ചേട്ടാ ഇത് ഇപ്പോൾ നമ്മൾ ഈ കായലിൽ തന്നെയാണല്ലോ ഇത് വളർത്തുന്നത് അല്ലേ? ആ ഇത് ഈ കരിമീൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരോട് കായലില കരിമീൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണല്ലോ. അപ്പൊ ഇത് കാഞ്ഞിരക്കോട് കായലിൽ തന്നെയാണ് ഈ മീൻ കിടക്കുന്നത്. അതിനെ നമ്മൾ നെറ്റ് കൊണ്ട് വളച്ച് പുറത്തോട്ട് പോകാതെ ചെയ്തു വെച്ചിരിക്കുന്നതന്നെയാണല്ലോ. എന്നിട്ട് ഈ കരിമീൻ വളർത്തലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ചെയ്തിരിക്കുന്ന സെറ്റപ്പിന് നമ്മളെ ഫിഷറീസിൽ നിന്ന് നമുക്ക് അതിന് സബ്സിഡി ഒന്നും കിട്ടത്തില്ല, കിട്ടത്തില്ല. അതിന് കൂട കൃഷി എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ അപ്പുറത്ത് കിടക്കുന്നുണ്ടോ, ആ അപ്പുറത്ത് കാണുന്നത് കൂട് കൃഷിയാണ്. പക്ഷെ ഇത് ആക്ച്വലി ഈ റിസോർട്ടിന്റെ സ്വന്തം അല്ല ഈ മീൻ വളർത്തല്. പക്ഷെ ഇത് വേറൊരാളാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ കരിമീൻ കണ്ടതിന് ശേഷം ആ കരിമീൻ ഇനി പിടിച്ച് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കും, നമ്മളത് ചെയ്തു കൊടുക്കും, ചെയ്തു കൊടുക്കും. കാര്യം കാണാമല്ലോ ഈ കരിമീൻ നിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ അത് നമ്മൾ ഇതിന്റെ ഓണറിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി, ഒന്ന് കരിമീൻ, കരിമീൻ പിടിച്ച കരിമീൻ പിടിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ തുടങ്ങി ഇത് ഒന്ന് രണ്ട് ട്രിപ്പ് കരിമീൻ എടുത്തതാണ്. അതിനുശേഷം ഇപ്പൊ പുതിയതായിട്ടാണല്ലോ കൂട കൃഷി തുടങ്ങിയിരിക്കുന്നത്. ആ കൂട കൃഷിക്ക് അതിന്റെ ഉണർക്കാൻ്റെ സബ്സിഡി കാര്യങ്ങളും ഇല്ല. ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ കരിമീൻ കാഞ്ഞിരോട് കായലിലെ കരിമീൻ സെയിം തന്നെ, അത് തന്നെ കായലിൽ നിന്ന് സാധനം അത് പിടിച്ച അവരൊക്കെ നമ്മളിപ്പോ കറിയോ ഫ്രൈയോ എന്താണെന്ന് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളപ്പോ തന്നെ അത് ചെയ്യാൻ ചെയ്തു കൊടുക്കും. അതായത് കായലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു മീൻ മേടിക്കുമ്പോൾ നമ്മളിപ്പോ പലതും പേടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കെമിക്കല് ഫോർമാലിനോ ഐസോ എന്തെങ്കിലും ഇട്ടതൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കായലിൽ തന്നെ വളർത്തുന്നതല്ല, ടാങ്ക് കെട്ടി വളർത്തുന്ന മീനൊന്നുമല്ല. അല്ല അതിന് വേറെ പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാലഞ്ച് സൈസ് കരിമീൻ കാണും. ഈ വളർത്ത് കരിമീനുണ്ട്, ഈ ചിറകളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ വളർത്തുന്ന കരിമീനാണ്. യാതൊരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. അത് വേറെ ഇല്ല, തിലാപ്പിയ പോലെ. അത് നമ്മളിപ്പോ ഈ കായലിൽ പിടിക്കുന്ന കരിമീൻ പോലെ ഒക്കെ ഏകദേശം കറുത്തിരിക്കും. പക്ഷെ അതിന് പകുതി വിലയേ ഉണ്ടാവും. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഈ കരിമീന്റെ വില കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത് തിരിച്ചുകൊണ്ട് ചിലപ്പോൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. വ്യത്യാസമുണ്ട് കേട്ടോ, കരിമീനിന് തന്നെ വ്യത്യാസമുണ്ട് കേട്ടോളൂ പറയുന്നു, അറിയാവുന്നവർ പറയുന്നത്. ഇത് ഇത് കാഞ്ഞിരക്കോട് കായലിലെ കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഫേമസ് ആണ്. അത് മാത്രമല്ല ഈ കാഞ്ഞിരക്കോട് കായലിലെ കരിമീൻ ഇത്ര എന്താണ് ഇത്ര ടേസ്റ്റ് എന്ന് റിസർച്ച് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മളിത് ഇത് വളരെ തരിശായിട്ട് കിടന്നൊരു സ്ഥലമാണ്, കുറച്ച് തെങ്ങ് മാത്രമായിട്ട്. അത് മാത്രമല്ല ഇവിടെ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കായൽ ഉപ്പ് കാറ്റാണ്. അപ്പൊ എപ്പോഴും നല്ല കാറ്റായിരിക്കും, അത് ഉപ്പുരസം ചേർന്ന കാറ്റാണ് ഈ അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്രയും മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഒരു നാലഞ്ച് സെക്ഷനായിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ്. പിന്നെ അത് മാത്രമല്ല ഈ ആൾക്കാർ ഈ കായൽ കാണാനായിട്ടൊക്കെ ഇവിടെ ശരിയായിട്ട് വരാറുണ്ട്. ഇപ്പൊ വരുന്നിടയ്ക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് നടത്താറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫോട്ടോഷൂട്ടിന് ഒരു ചെറിയൊരു സ്റ്റൈൽ വരട്ടെ എന്ന രീതിയാണ് നമ്മളിതെല്ലാം പല ഭാഗങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച് ഇതെല്ലാം ഇങ്ങനെ വളർത്തി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കുറേ ആൾക്കാർ വരാറുണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ ഇങ്ങനെ നല്ല തണുപ്പും തണലും ഒന്നും കിട്ടത്തില്ലായിരുന്നു, ഈ മരങ്ങളധികം ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം ഈ മരങ്ങളെല്ലാം വളർന്നു കഴിഞ്ഞ് നല്ല തണുപ്പാണ്, ആൾക്കാരൊക്കെ ഒന്ന്
ചൂടുകാലത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും, ആൾക്കാർ വന്നിരിക്കാൻ. കാര്യം കാറ്റില്ലാത്ത ഒരു സമയം ഇവിടെ ഉണ്ടാകാറില്ല. ആ, ഇത് ഫിഷറീസിൻ്റെ സബ്സിഡിയോടുകൂടി നടത്തുന്ന ഈ മത്സ്യകൃഷിയൊക്കെ ഇതുപോലെ ബോർഡ് വെച്ച് ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ സർവീസിൽ നിന്ന് റെക്കർ ചെയ്ത ഒരാളാണ്, എക്സൈസിൽ നിന്ന് റെക്കർ ചെയ്ത ഒരാളാണ് അദ്ദേഹം അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം അതിനകത്തിരിപ്പുണ്ട്, അത് ബന്ധപ്പെടണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഞാൻ പറയുന്നില്ലേ, ഇതിവിടെ വന്ന് എത്തുന്ന വഴിയെന്ന് പറഞ്ഞാൽ കുണ്ട്ര വരിക. കുണ്ട്രയെന്ന് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഓടുന്ന പേരെന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഈ പേരയത്തിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 6 കിലോമീറ്റർ ഓടി കഴിയുന്നതാണ് പടപ്പക്കര ബസ്. ഒരു പടപ്പക്കരയത്ത് ചെറിയ ബസ് തിരിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അത് അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 100-150 മീറ്റർ ഓടി കഴിയുന്നതാണ് നമ്മുടെ ഈ സ്ഥലത്ത് വന്ന് ചേരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ട് പോകാൻ വേറെ കായൽ മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് സഞ്ചരിക്കണമെങ്കിൽ ബോട്ടിനകത്തേ പറ്റുകയുള്ളൂ. പിന്നെ ഇവിടെ പരിസരത്തൊന്നും കടകളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, ഇപ്പോൾ ഫുഡായാലും എന്ത് കാര്യങ്ങളായാലും മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ അറേഞ്ച് ചെയ്യും അല്ലേ? ആ, ഒന്ന് ഒരു ഫോൺ കോൾ മതി, ഒന്ന് വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇവിടെ വന്നാൽ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഒന്നിനും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. കാറ് കണ്ട ഇവിടെ അഡീഷണൽ പാർക്കിംഗ് ഉണ്ട്, സ്ഥലമുണ്ട്, പ്രത്യേകം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കാറ് കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ ഇതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറയുന്ന എല്ലാ സംഗതികളും ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് വെക്കും, അറേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മൾ, കൊടുക്കും അല്ലേ? ആ, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവരൊക്കെ വരുന്നവരൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളത് ചെയ്ത് കൊടുക്കും. കൂടുതൽ ആൾക്കാർ ഈ ബോട്ടിങ്ങിനൊക്കെ ആയിരിക്കും, ബോട്ടിങ്ങിന് വരുന്നവരൊക്കെ എല്ലാം നമ്മളെ വളരെ സെക്യൂരിറ്റിയോട് കൂടി തന്നെ അവരെ ബോട്ടിങ് നടത്തി വേണമെങ്കിൽ നമ്മൾ ആ തുരുത്തിലൊക്കെ ഇറങ്ങാറുണ്ട്. ഈ പള്ളിയാ തുരുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ബോട്ട് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ആൾക്കാർ ഇപ്പൊ കൂടുതൽ വരുന്നത് ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് മൺറോ തുരുത്താണല്ലോ. നമ്മുടെ ഈ ബോട്ട് ഇവിടെ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കല്ലടയാറി കയറിയിട്ട് പിന്നെ ലെഫ്റ്റിലോട്ട് തിരിയുന്നത് മൺറോ തുരുത്ത്. അപ്പൊ അവരൊക്കെ അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ബോട്ട് അവിടെ അടുപ്പിച്ചു കൊടുക്കും, അങ്ങോട്ട് അടുപ്പിച്ചു കൊടുക്കും അവർ മൺറോ തുരുത്തൽ. അപ്പൊ അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൺറോ തുരുത്തും കാണാം, അത് കാണാം, ഇത് എല്ലാം കാണാം. പെരുമൺ എന്നിട്ട് അവിടെ നേരെ കറങ്ങിയ പെരുമൺ പാലം, പെരുമൺ പാലത്തിനപ്പുറത്തോട്ടാണല്ലേ മെയിൻ അഷ്ടമുടിക്കാർ കിടക്കുന്നത്. അങ്ങോട്ടും പോകണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോകാറുണ്ട്. അങ്ങനെല്ലാം കറങ്ങി വരുന്ന വഴിക്ക് പള്ളി ചിലർക്ക് ഈ പള്ളിയാതുരത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങണമെന്നുള്ളൊരു താല്പര്യം വരും. അവിടെ നമ്മൾ ബോട്ടടിപ്പിച്ച് അവിടെ കയറി അതെല്ലാം കണ്ടു കാണേണ്ടവർക്ക് കാണാം. ഇവിടെ വന്ന് കായലിൽ കുളിക്കണേ കുളിക്കാം, കായലിൽ കുളിക്കാം. ഞാൻ പറഞ്ഞില്ലേ അവിടെ കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞാൽ 2-2.5 അടി വെള്ളമേ ഉള്ളൂ. നമ്മൾ ആ ചെറിയൊരു ഐലൻഡ് കാണുന്നതാണ്, ആ ഐലൻഡിലേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റും. അതായത് ഈ സാമ്പ്രാണിക്കോടി ഇല്ലേ, സാമ്പ്രാണിക്കോടിയുടെ ഒരു വേറൊരു പതിപ്പാണ്. പക്ഷെ അത്രയും വിസ്തൃതിയിലില്ല, അത്രയും വിസ്തൃതിയിലില്ലെന്നേ ഉള്ളൂ. കുറേ സ്ഥലം ഇങ്ങനെ 2.5-3 അടി വെള്ളം ഉണ്ടാവും. ചെറിയൊരു ഐലൻഡ് അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു ഐലൻഡ് കാണാം. ആ ഐലൻഡിലേക്ക് നിങ്ങൾക്ക് നടന്നു പോവാം, മനുഷ്യവാസം ഇല്ലാത്ത ഒരു ഐലൻഡ് ആണ്, അവിടെ പോവാം, നടന്ന് കയറാം. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്കിവിടെ തീരെ ചേറില്ല, ചെളിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ പുതയും ഒന്നും നല്ല കല്ലും മണ്ണോട് കൂടിയ സ്ഥലമാണ്, നല്ല കട്ടി സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ താമസത്തിന് എന്ന് പറഞ്ഞാല് അത്യാവശ്യം ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും അല്ലേ? കൊടുക്കും. ബാത്റൂമിൽ പോകാനോ വീടുണ്ടല്ലോ, വീടിന്റെ വീടിനോട് ചേർന്നുള്ള ഒരു സൗകര്യം ഉണ്ട്. ഇപ്പൊ സ്ത്രീകളായാലും ഫാമിലി കുട്ടികളോട് വന്നാലും ശരി, ബാത്റൂം ഫെസിലിറ്റി, ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം, ഇതെല്ലാം അവർ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ വരുന്നവർക്ക് ഇപ്പൊ നമ്മുടെ കാണികളിൽ പലരും വടക്കൻ ജില്ലയിൽ നിന്നുള്ളതാണ്. അപ്പൊ വടക്കൻ ജില്ലയിൽ നിന്ന് വരുന്നവർ, നിങ്ങൾ ഈ സ്ഥലം, ഈ കായൽ ഭംഗിയും അതിനോടൊപ്പം കായൽ രുചികളും നിങ്ങൾക്ക് അനുഭവിച്ച് രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ, ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ നമ്പർ കൊടുക്കും, ഈ നമ്പറിൽ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ സഹായങ്ങളും ഉണ്ടായിരിക്കും. വളരെ മിതമായ റേറ്റിൽ നിങ്ങൾക്ക് വന്ന് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മടങ്ങി പോകാവുന്നതാണ്.
പിന്നെ അവിടെ വെള്ളം വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഇടത്തോടുകളുണ്ട്, ഇടവരികൾ, ചെറിയ ചെറിയ തോടുകൾ, അതിനകത്ത് ഈ ചെറിയ തോണിക്കകത്ത് കയറ്റി രണ്ടും നാലും അഞ്ചും പേര് അങ്ങനെ വെച്ചിട്ട് ഈ കര കൊണ്ട് കരയെ കൂടെ പോകും, അങ്ങനെ ആൾക്കാരൊക്കെ അവരുണ്ട്. നമുക്ക് വേണ്ട ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉള്ളിയൊക്കെ നല്ല മൂത്ത് വരുന്നു. ഇത് ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഉള്ളിയൊക്കെ മൂപ്പിക്കുന്നത് എന്ത് കറിക്ക്? ചിക്കൻ കറി. ചിക്കൻ കറി അല്ലേ? ചിക്കൻ അതിനു വേണ്ടി നമ്മൾ ഇതാണ്ട് അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ അത് വേറെ ഉണ്ട്. നമ്മൾ അത് അതിനുള്ള മസാല കൂട്ടുകൾ വരുന്നു. ഇതെന്തിനുള്ളതാ? ബീഫ് കറിയാ. ബീഫ് ഇവരുടെ ഭയങ്കര സ്പെഷ്യാലിറ്റി കേട്ടോ. ബീഫ് വരട്ടി എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ബീഫാണ്. ഈ മസാല കൂട്ടാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ബീഫ് ഇവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി ഇപ്പോൾ ഇതിനകത്തോട്ട് മസാല പാകമായി വരുമ്പോൾ അതിനകത്തോട്ട് ആഡ് ചെയ്യും അല്ലേ. ഇത് ഈ കാണുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മീൻകറിയാണ്. സാധാരണ മീൻകറി അല്ല കേട്ടോ. മീനൊക്കെ പലയിടത്തും കിട്ടും, പക്ഷെ ഇത് കാഞ്ഞിരോട് കായലിലെ കണമ്പ് കറിയാണ്. കണമ്പ് കണ്ടില്ലേ? കണമ്പ് എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ള കണമ്പ് കറി വെച്ചതാണ്. ഇതങ്ങനെ എല്ലാവിടെയും കിട്ടുന്ന ഒരു മീനല്ല. ഇവിടെ കാഞ്ഞിരോട് കായലിനൊരു പ്രത്യേകതയുണ്ട്. കാഞ്ഞിരോട് കായലിലെ കരിമീനായാലും കണമ്പായാലും കുറച്ച് ടേസ്റ്റ് വ്യത്യാസമാണ്. മറ്റുള്ളവിടെ കിട്ടുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസത്തെപ്പറ്റി ഗവേഷണം, അത് എങ്ങനെ ആ ടേസ്റ്റ് വ്യത്യാസം വരുന്നെന്ന് ഉള്ളതിനെപ്പറ്റി ഗവേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്തെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്ത്. അത് ഇവരുടെ ഒരു കൈപുണ്യവും സ്നേഹവും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നതിൻ്റെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഈ ഫുഡിലും കാണാം. ഞങ്ങൾ ഇന്നലെ രുചിച്ചറിഞ്ഞതാണ്. ഞങ്ങൾ വന്ന പോലെ വേറൊരു ടീം ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ പറയണൊക്കെ എവിടെയാണ് കണ്ടിട്ടുള്ളത്?
തീർച്ചയായിട്ടും മറ്റുള്ള മനസ്സിന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ ഇവിടെ കഴിയുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഞങ്ങൾ ഓർഡർ ചെയ്യാണ്. ഷാജി സാറ് നമ്മൾ നേരത്തെ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അത് സാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എന്തുകൊണ്ടും ഇനി ഞങ്ങൾ ഫാമിലി ആയിട്ട് വരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. Oh!